നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി സീറ്റ് നിലനിർത്തും എന്ന് ദി ഫോർത്ത്, എഡ്യൂപ്രസ് എന്നിവർ സംയുക്തമായി നടത്തിയ സർവേ പ്രവചിക്കുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 60,000 കടക്കുമെന്നും 72.85% വോട്ട് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. ദി ഫോർത്തിനു വേണ്ടി എഡ്യൂപ്രസ് 2 ഘട്ടമായി നടത്തിയ സർവേയിലാണ് ചാണ്ടി ഉമ്മൻ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായത്. ഈ മാസം 5-നാണ് പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ്, 8-നാണ് വോട്ടെണ്ണൽ. പുതുപ്പള്ളിയിലാകെ 175,605 വോട്ടർമാരാണ് ഉള്ളത്. സർവേ അനുസരിച്ച് ചാണ്ടി ഉമ്മൻ 72.85% വോട്ട് നേടും. അതായത് 80% പോളിംഗ് നടന്നാൽ 102,548 വോട്ടുകൾ ചാണ്ടി ഉമ്മൻ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. 60,000-ലേറെ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മൻ ഉണ്ടാകുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ജെയ്ക്സി തോമസിന് 40,327 വോട്ടുകൾ ലഭിക്കും. അതായത് 22.92% വോട്ട്. NDA സ്ഥാനാർത്ഥിക്ക് വെറും 4,991 വോട്ടുകൾ മാത്രമാണ് ലഭിക്കുക എന്ന് സർവേ വ്യക്തമാക്കുന്നു. പോളിംഗ് ശതമാനം 70% ഭൂരിപക്ഷം 60,000-ന് മുകളിൽ തന്നെ ആയിരിക്കും എന്നാണ് സർവേ പറയുന്നത്. എന്നാൽ പോളിംഗ് ശതമാനം 60% ചുരുങ്ങിയാൽ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 50,000-ന് മുകളിലായിരിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് 9,044 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് മണ്ഡലത്തിൽ കിട്ടിയ ഏറ്റവും ചുരുങ്ങിയ ഭൂരിപക്ഷമായിരുന്നു അത്. LDFലെ ജെയ്ക്സി തോമസ് തന്നെയായിരുന്നു അന്നും എതിരാളി. ഉമ്മൻചാണ്ടിയുടെ മരണമുണ്ടാക്കിയ വികാരത്തെ മറികടക്കാൻ വികസന പ്രശ്നങ്ങളാണ് LDF ഉയർത്തിയത്. എന്നാൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വൈകാരികത മറികടക്കാൻ വികസന രാഷ്ട്രീയ ചർച്ചകൾ സഹായിച്ചില്ലെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എന്ന UDFന്റെ പ്രഖ്യാപനം ശരിവെക്കുന്ന നിലയിലാണ് സർവേയിൽ പങ്കെടുക്കുന്നവർ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത 36.39% പേരും അഭിപ്രായം പറഞ്ഞില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. 25.44% ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ 21.61% പേർ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മോശമാണ് എന്ന അഭിപ്രായക്കാരാണ്. ആകെ 47.05% പേരാണ് സംസ്ഥാന സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്ന് കാണാം. 11.22% പേർ സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണെന്നും 5.34% പേർ വളരെ നല്ലതാണെന്നും അഭിപ്രായപ്പെട്ടു. രണ്ടും കൂടി കൂട്ടിയാൽ കേവലം 16.56% പേർ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് പാസ് മാർക്കിട്ടത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് സർവേ നടത്തിയത്. ആദ്യഘട്ട സർവേയിൽ 1,138 പേരും ഓഗസ്റ്റ് 31-ന് നടത്തിയ സർവേയിൽ 1,246 പേരുമാണ് പങ്കെടുത്തത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് രീതിയാണ് ആദ്യ സർവേയിൽ അവലംബിച്ചത്. വോട്ടർമാരെ വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ജാതി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് ഈ രീതി. ഓഗസ്റ്റ് 25-31 തീയതികളിലായിരുന്നു സർവേ. രണ്ടാംഘട്ട സർവേ റാൻഡം സാമ്പിളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 40 ബൂത്ത് പരിധികളിലാണ് നടത്തിയത്. ഒരു ബൂത്തിൽ നിന്ന് 40 പേരെ തെരഞ്ഞെടുത്തായിരുന്നു രണ്ടാംഘട്ട സർവേ. CPMലെ KK ശൈലജ ടീച്ചർക്കാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും 60,963 വോട്ടുകൾക്കാണ് ശൈലജ ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചാണ്ടി ഉമ്മൻ ആ റെക്കോർഡ് മറികടക്കുമോ എന്ന് സെപ്റ്റംബർ 8-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ കാണാം.